പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പട്ടിമുറ്റത്താണ്. എറണാകുളം പെരുമ്പാവൂർ ബസ് റൂട്ടിനോട് വളരെ അടുത്തായിട്ട് കാമാൻ കൊയറ്റാണ്ട ഏരിയയിൽ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. അതും 30 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 3250 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ ആണ്. ഒരു ക്രിസ്ത്യൻ ബംഗ്ലാവാണ്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. തികച്ചും വാസ്തുവിധി അനുസരിച്ച് തന്നെയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഞാനിത് ക്രിസ്ത്യൻ ബംഗ്ലാവെന്ന് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ഒരു ക്രിസ്ത്യൻ ഫാമിലി നിർമ്മിച്ച വീടാണ്. അവർ വിദേശത്തേക്ക് പോയി കഴിഞ്ഞു. ഇനി നമുക്ക് വീട് മൊത്തത്തിലൊന്ന് ചുറ്റിക്കാണാം. പ്രധാന ഡോറിനോട് ഓപ്പോസിറ്റായിട്ട് ഒരു വിക്കറ്റ് ഗേറ്റ് വന്നിട്ടുണ്ട്. കയറുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു വിക്കറ്റ് ഗേറ്റ് വരുന്നുണ്ട്. വശങ്ങളിലെല്ലാം വീണ്ടും ഫലവൃക്ഷ തൈകൾ നട്ടിരിക്കുകയാണ്. നമുക്ക് വീണ്ടും പുറയിലേക്ക് പോവാം. അടുക്കള ഭാഗത്തേക്ക് വരാം. വീടിന് ചുറ്റും തൈകൾ നട്ടിരിക്കുകയാണ്. കരിമ്പ് മുതൽ മഞ്ഞൾ, അതുപോലെ തൊട്ടടുത്തായിട്ട് കറിവേപ്പ്, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളാണ് ഇവിടെ നട്ടിട്ടുള്ളത്. ഇത് ഡൈനിങ് എന്നൊരു എൻട്രൻസും കൂടിയാണ്. ഒരു കോർട്ട്യാർഡായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അവിടെ നിന്നുള്ളൊരു എൻട്രൻസും കൂടിയാണ്. അതിന് സ്ട്രോങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. അതിന് വരെ 2 ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട് ഹൗസിലേക്ക് വരാം. ഇങ്ങനെ ഒരു ഔട്ട് ഹൗസും കൂടി ഉണ്ട്. എന്തിനേറെ പറയുന്നു, കപ്പ വരെ നട്ടിരിക്കുകയാണ് മുറ്റത്ത്. ഇതൊരു ഔട്ട് ഹൗസാണ്. സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഒരു അലക്കല് കൊടുത്തിട്ടുണ്ട്. പുതിയ യുഗത്തിൽ ഇതിൻ്റെ സ്ഥാനം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അലക്കല്ലും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീട് മൊത്തത്തിൽ ചുറ്റിക്കണ്ടു. ഇത് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊരു വർക്ക് ഏരിയ ആണ്. അതിലും നമുക്ക് വലിയൊരു ലൈറ്റിൻ്റെ പോയിൻ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ വീടിനകത്തേക്ക് വരാം. ഒരു വലിയൊരു വാഹനം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനായിട്ട് ഒരു പോർച്ചും കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ കണ്ട് ഒരുപാട് സ്പേസ് നമുക്ക് ഫ്രണ്ടിലും ഉണ്ട്. വലിയൊരു വാഹനം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാം. ഇനി പവർ പോയിൻ്റ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ ഇവിടെ നിന്ന് ചാർജ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീടിനകത്തേക്ക് വരാം. വലിപ്പമുള്ള സിറ്റ് ഔട്ട് തന്നെയാണ്. നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ട്. അതും ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. നേരെ പ്രധാന ഡോർ വഴി അകത്തേക്ക് പോവാം. എന്തായാലും ചെരുപ്പ് ഉരിയേക്കാം. ടീക്കൂഡിൽ പ്രധാന ഡോറ് ചെയ്തിരിക്കുകയാണ്. എല്ലാം നല്ല മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ആണ്. സോഫ സെറ്റ് അടക്കം എല്ലാം ഈ കാണുന്ന കണ്ടീഷനിലാണ് വീട് വിൽപ്പനയ്ക്ക് വരുന്നത്. ടീപ്പ് കൊടുത്തിട്ടുണ്ട്, കോർണർ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിൽ ഫാൾസ് സീലിംഗ് വർക്ക്, LED ലൈറ്റുകൾ, ഷാൻഡിയാൻ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് വർക്കും വന്നിരിക്കുന്നത് വിനറിലാണ്. ഇതൊക്കെ വിനറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ക്വാളിറ്റി നമുക്ക് എടുത്ത് മനസ്സിലാവുന്നുണ്ട്. ഡൈനിങ് ഏരിയ ആണ്. അതിവിശാലമായുള്ളൊരു ഡൈനിങ് ഏരിയ. ഡൈനിങ് ടേബിൾ ഒരു സൈഡിൽ ഒതുങ്ങി മാറിയിട്ടാണെങ്കിലും അത് ചെറുതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഡൈനിങ് ഏരിയ അത്ര വലിപ്പത്തിലാണ്. കയറി വരുമ്പോൾ തന്നെയായിട്ട് ഇവിടെയും ഒരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് ഗസ്റ്റ് ലിവിങ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഫാമിലി ലിവിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെയും സോഫ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഭാഗമാണത്. അതായത് ഞാൻ പറഞ്ഞ നേരത്തെ കോർട്ട്യാർഡിലേക്ക് പോകാവുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഡൈനിങ് എന്നുള്ളൊരു എൻട്രൻസും കൂടിയാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക്, LED ലൈറ്റുകൾ, ഒരുപാട് ക്യൂരിയോസൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉടനീളം ഭിത്തിയിൽ ബൈബിളിൻ്റെ വചനങ്ങൾ മരത്തടിയിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പ്രെയർ റൂമിലേക്കാണ് ആദ്യം പോകേണ്ടത്. ഇതിനെ നമുക്ക് ഒരു പ്രെയർ റൂമായിട്ടോ അല്ലെങ്കിൽ ലൈബ്രറി ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ധാരാളം പുസ്തകങ്ങൾ വെക്കാനായിട്ടുള്ളൊരു സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നല്ലൊരു മാറ്റ് വിരിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മേലെയും ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വശങ്ങളെല്ലാം കർട്ടൻ ചെയ്യാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കിച്ചണിലേക്ക് പോവാം. ഈ കിച്ചണിലേക്ക് പോകുന്ന എൻട്രൻസ്, അതായത്
ഡൈനിങ്ങിൻ്റെ ഒരു സ്പേസ് നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗത്തും കൂടി ഒരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഇതും ഡബിൾ ഹൈറ്റഡ് ആണ്, നല്ല ലൈറ്റ് തൂക്കിയിട്ടുണ്ട്. അപ്പം എല്ലാ വർക്കുകളും വന്നിരിക്കുന്നത് ടീക്കൂട്ടിലാണ്, അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഡൈനിങ് ഏരിയയിൽ തന്നെയായിട്ട് ഒരു ബാത്റൂമും കൂടിയുണ്ട്, കോമൺ ബാത്റൂമായിട്ട് യൂസ് ചെയ്യാം. ഡൈനിങ്ങിൽ നിന്ന് മാറി ഒതുങ്ങിയിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തുള്ളത്. ഒരു കാരണവശാലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റാൾ വാഷ് ചെയ്യുന്നത് കിട്ടാത്ത രീതിയിലാണ് ഒതുക്കി ചെയ്തിരിക്കുന്നത്. വലിയൊരു മെതേഡ്, ലൈറ്റ്, ഏകദേശം സ്റ്റോറേജ് സ്പേസ്, ധാരാളം സ്റ്റോറേജ് സ്പേസ് താഴെയും കൊടുത്തിട്ടുണ്ട്. നല്ല ബ്രാൻഡഡ് ആയ ഐറ്റംസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദിവറിൻ്റെ ഒരു ഇറ്റാലിയൻ ഇംഗ്ലീഷിൻ്റെ വാഷ് ബേസിനാണ് വന്നത്. ജാഗ്വറിൻ്റെ ഒരു പില്ലർ കോക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്, ഒരാൾക്ക് അത്യാവശ്യം യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വാഷ് ബേസിൻ, മിറർ, അതുകൂടാതെ തന്നെ രണ്ട് ടാപ്പും വന്നിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ് എന്നുള്ളത്. അപ്പം അതിൻ്റെ ക്ലീനിങ് ലോഷനൊക്കെ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം കോമൺ ബാത്റൂം തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തത്. പിന്നെ ഇൻവെർട്ടറും മറ്റുമൊക്കെ വെക്കാനായിട്ട് സ്റ്റെയറിനടിയിലേക്ക് ഫുള്ള് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം സ്റ്റെയറിനടിയിൽ നമുക്ക് ഇൻവെർട്ടറും മറ്റുമൊക്കെ വെക്കാവുന്നതാണ്. ഇനി നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൺ രണ്ട് സെക്ഷനായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ. അപ്പം വലിപ്പമുള്ളൊരു കിച്ചണാണ്, നല്ല വലിപ്പമുണ്ട് കിച്ചൺ. കിച്ചണ് ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്, ഹോബ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉള്ള കബോർഡുകളാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം ടീക്കിൻ്റെ ഫിനിഷിലാണ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു കബോർഡുകൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ധാരാളം കബോർഡുകളാണ്, അതിങ്ങനെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇങ്ങനെ കുറേ പ്ലേറ്റ് റാക്കുകളോട് കൂടിയതാണ്. അപ്പം ഭംഗിയായിട്ടാണ് സ്ലാബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫാൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫിലിപ്സിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. വശങ്ങളിലായിട്ടാണെന്നുണ്ടെങ്കിലും ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡൈനിങ്ങിലേക്ക് ഒരു ഓപ്പൺ എൻട്രിയും കൂടി കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്പണിൽ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഒരു ഫ്രിഡ്ജൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഔട്ട്സൈഡിലേക്ക് വരാം. സെക്കൻഡ് പൊസിഷൻ വരുന്നത് അപ്പം പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. സ്ട്രെയിറ്റ് ആയിട്ടാണ് ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ലൊരു സിങ്ക് വരുന്നുണ്ട്, ക്വാളിറ്റി ഉള്ളൊരു സിങ്കൊക്ക് വരുന്നുണ്ട്. ഇനി ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വശങ്ങളെല്ലാം സ്റ്റോറേജ് സ്പേസ് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. പിന്നെ ടൈലിൻ്റെ പാറ്റേൺ ആണെങ്കിലും ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേൺ അടുക്കളയ്ക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോർ റൂമാണ്, പഴയൊരു ഗ്യാസിൻ്റെ ഒരു സ്റ്റൗ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഔട്ട് സൈഡിലേക്ക് വീണ്ടും വരികയാണ്. വർക്ക് ഏരിയ ധാരാളം സ്പേസോട് കൂടിയ വർക്ക് ഏരിയയും കൂടി അവൈലബിൾ ആണ്. എല്ലാ വശങ്ങളിലും പവർ പോയിൻ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസും വരുന്നുണ്ട്. പിന്നെ ഈ വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നതും ടൈലിലാണ്, അതായത് ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടല്ല, മേലെ നിന്ന് ടൈലിൽ തന്നെയാണ് വന്നുള്ളത്. പിന്നെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. പോകുന്ന എൻട്രൻസിൽ തന്നെയായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്, ഡി ബി യൂണിറ്റ് ആണ് അത് വന്നുള്ളത്. ത്രീ ഫേസ് ലൈൻ വരുന്നുണ്ട്. അപ്പം ഇതെങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ബി യൂണിറ്റ് ആണെന്ന് പോലും തോന്നാത്ത രീതിയിലാണ് കവർ ചെയ്തിരിക്കുന്നത്. ക്യൂരിയോസ് വയ്ക്കാം, കോക്കറി വയ്ക്കാം. അപ്പം നല്ലൊരു അലമാരി നമുക്ക് അവിടെ കിട്ടി. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. വശങ്ങളിലെല്ലാം നാല് പാളി ജനലാണ് വന്നുള്ളത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ മൂന്ന് പാളി ജനലും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാം സീലിംഗ് വർക്കും എൽ ഇ ഡി ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലെ പഴയ വീടുകളുടെ പ്രത്യേകതയാണ് മേലെ ഷെൽഫ് കൊടുക്കുക എന്നുള്ളത്. സ്ലാബ് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഷെൽഫ്, അപ്പം നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ നേരെ ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിൽ തന്നെയായിട്ടാണ് കബോർഡുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള കബോർഡുകൾ ഇവിടെയും വരുന്നുണ്ട്. ഇങ്ങനെ തുറക്കാവുന്ന രീതിയിൽ കബോർഡുകൾ വരുന്നുണ്ട്. എല്ലാത്തിനും ലോക്ക് ചെയ്യാവുന്ന രീതിയിലാണ് വന്നുള്ളത്. ഫുൾ ലെങ്ത് മിററിൻ്റെ ഒരു ഡ്രസ്സിങ് ടേബിളും വന്നിട്ടുണ്ട്. ഇവിടെ പവർ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാഷ് ബേസിൻ, മിററ്, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡയവർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഭംഗിയായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലോറിൽ വിരിച്ചിരിക്കുന്ന ടൈല് ഗ്ലോസി ഡിസൈനിലുള്ളൊരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനിലുള്ള ടൈലാണ് കൊടുത്തുള്ളത്. നേരെ നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. മൂന്ന് പാളി ജനലും ഒക്കെ ആയിട്ടാണ് കൊടുത്തുള്ളത്. ജനൽ ഉൾപ്പെടികളെല്ലാം നല്ല മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, കട്ടും ചെയ്തിട്ടുണ്ട്.
സീലിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഒരു വുഡിൻ്റെ ബീഡിങ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ഫാൻ വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, ബെഡ്, കോട്ട്, സൈഡ് ടേബിൾ എല്ലാം നീറ്റായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഡ്രസ്സിംഗ് ടേബിളും അതുപോലെ തന്നെ അലമാരിയിലേക്കും വരികയാണെന്നുണ്ടെങ്കിൽ യഥേഷ്ടം സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, മാത്രമല്ല നല്ലൊരു ഡയവർട്ടർ, റെയിൻ ഷവർ, പിന്നെ എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിനും ഫൈബർ ഡോറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഡോറ് തന്നെയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോവുകയാണ്, സ്റ്റെയറിലേക്ക് പോവുകയാണ്. സ്റ്റെയർ തന്നെ പ്രത്യേകതയുണ്ട്, നല്ല വീതിയുള്ള സ്റ്റെയറാണോ എന്നുള്ളത്. ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഹാൻഡിൽ വരുന്നുണ്ട് പിടിച്ച് കയറുന്നതിന് വേണ്ടിയിട്ട്. അതും ടീക്കുട്ടിയിൽ തന്നെയാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. ടഫൻഡ് ഗ്ലാസ് വരുന്നുണ്ട്, ഈസി ആയിട്ട് പടവുകൾ കൊടുത്തിരിക്കുകയാണ്. കാൽപാദം ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് സ്റ്റെപ്പ് കിട്ടിയിട്ടുള്ളത്. ഇനി കയറി വരുന്ന ഈ ഭാഗത്താണെങ്കിലും മൂന്ന് പാളി ജനലും വന്നിട്ടുണ്ട്. നല്ലൊരു ഷാലിയർ ലൈറ്റ് വരുന്നുണ്ട്. കയറി ചെല്ലുന്നത് തന്നെ അതിവിശാലമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസിലാണ്. ഇങ്ങനെ ഇതിൻ്റെ മേലെ ഫാൾസ് സീലിംഗ് വർക്കും എൽ ഇ ഡി ലൈറ്റുകളും ഫാനും ഒക്കെ വരുന്നുണ്ട്. അതിവിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ്. നേരെ ബെഡ്റൂമിലേക്ക് തന്നെ പോകാം നമുക്ക്. ഇത് നമ്മുടെ ഗസ്റ്റ് ലിവിങ്ങിലേക്ക് വരുന്നൊരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ്. അതെല്ലാം ടീക്കൂട്ടിൽ തന്നെയാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ടഫൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു വ്യൂ കൂടി കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബെഡ്റൂമിലാണ്. താഴത്തത്തെ സെയിം വലിപ്പത്തിലുള്ള ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമിലാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമിലും ബെഡും കോട്ടും സൈഡ് ടേബിളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വശങ്ങളെല്ലാം കട്ടും ചെയ്തിട്ടുണ്ട്. ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ കബോർഡാണ്. ഇവിടെ വർക്ക് സ്പേസോട് കൂടി ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോവാം. അതിവിശാലമായുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയാണ് ഈ വീടിൻ്റെ പ്രത്യേകത. ഈ സറൗണ്ടിങ് മൊത്തത്തിൽ നമുക്ക് ചുറ്റി നടക്കാനുള്ള സ്പേസോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഈ യൂട്ടിലിറ്റി ഏരിയയിൽ നിന്നും നമുക്ക് ഈ ലോക്ക് തുറന്ന് ഇങ്ങനെ ഫ്രണ്ടിലെ ബാൽക്കണിയിലേക്ക് വരാം. അതുപോലെ തന്നെ ഇവിടെ സൈഡിലും ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും കറങ്ങി നമുക്ക് ഫ്രണ്ടിലെ ബാൽക്കണിയിലേക്ക് വരാം. അങ്ങനെ ചുറ്റോട് ചുറ്റും നടക്കാനുള്ള സ്പേസോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ക്ഷീണമൊന്നും കിടക്കാത്ത രീതിയിൽ ഫുള്ള് ഗ്രില്ല് ചെയ്തിരിക്കുക, നല്ല ക്വാളിറ്റിയുള്ള ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വശങ്ങളിലേക്ക് ഇറങ്ങുന്നത് മാത്രമാണ് ഈ ഷീറ്റ് വിരിച്ചിട്ടുള്ളത്. അതിന് മേലേക്കെല്ലാം ഓട് തന്നെയാണ് പാകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ നമുക്ക് മേലെ ലോഡ് ചെയ്യാവുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോവാം. അതിവിശാലമായുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയാണ് ഇത്. യൂട്ടിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഓപ്പൺ ജിമ്മായിട്ടോ ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാവുന്ന രീതിയിൽ സെറ്റാകാവുന്നതാണ്. ഇനി നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് വരാം. അതിവിശാലമായിട്ടുള്ളൊരു ബാൽക്കണി, ഒരു രക്ഷയില്ല. കാരണം രണ്ട് സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒരു കോറിഡോർ പോലെ വശങ്ങളിലേക്ക് നടക്കാനുള്ള രീതിയിൽ കവേർഡ് ബാൽക്കണിയും ഓപ്പൺ ബാൽക്കണിയാണ് ഈ കാണുന്നത്. നല്ല രീതിയിൽ ഗാർഡൻ ചെയ്യാനുള്ളൊരു സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ടൈലിൻ്റെ പാറ്റേൺ ആണെങ്കിലും അവിടെ നിന്ന് ഓപ്പണിലേക്ക് വരുമ്പോൾ തന്നെ കഥ മാറി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2x2 മാറ്റ് ടൈലാണ് വന്നുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബാൽക്കണി നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫൻഡ് ഗ്ലാസ്സൊക്കെ കൊടുത്ത് തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഫാൻ വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ബാൽക്കണിയാണ് നമുക്ക് ഈ വീടിന് കിട്ടിയിട്ടുള്ളത്. മനോഹരമായിട്ടൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 30 സെൻറ് ലാൻഡ് ഏരിയയിൽ 3,250 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ ആണ്. അപ്പം ഇതിന് ആസ്റ്റിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 1,75,00,000 രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റ് വില നെഗോഷ്യബിളും ആണ്. ഈ വിലയ്ക്ക് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതൊരു അസറ്റായിരിക്കും. ഇതെടുക്കുന്ന ആൾക്ക് ഒരു സാധനമായിട്ട് വരേണ്ടി വരില്ല. എല്ലാം നമുക്ക് ഇവിടെ തന്നെയുണ്ട്. എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് വീട് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ സൈറ്റ് വിസിറ്റിനും ഇതിൻ്റെ ലോണും നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. 80% കൂടുതൽ നമുക്ക് ഇതിന് ലോണും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു മടിയും കൂടാതെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.